പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കൂടുതൽ വികസനവും നവീകരണവുമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. പയ്യന്നൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടനവും പ്രോജക്ട് പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ കൂടുതൽ നവീകരണവും വികസനവുമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും ശക്തവും പുരോഗതി കൈവരിച്ചതുമാണ്. ഇതിലും കൂടുതലായുള്ള നവീകരണവും വികസനവുമാണ് സർക്കാരും പൊതുസമൂഹവും ആഗ്രഹിക്കുന്നതെന്നും അത് നടപ്പിലാക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പയ്യന്നൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രൊജക്ട് പ്രകാശനവും പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് നന്നായി അറിയാം, രക്ഷകർത്താക്കൾക്ക് അറിയാം. നമുക്കിപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വേണം. ഉള്ളത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും നമുക്ക് കൂടുതൽ മെച്ചപ്പെടണം. അതുപോലെ നമ്മുടെ റിസോഴ്സസ് അധ്യാപകരുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികളെ സ്കൂളുകളെ എല്ലാ തരത്തിലും, അത് അക്കാഡമിക്കായി മാത്രമല്ല സ്പോർട്സും ആർട്സും അടക്കം എല്ലാ മേഖലയിലും ശ്രദ്ധിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് കുറേ സ്ഥലത്ത് ഇത്തരം ഇനിഷ്യേറ്റീവുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി. കൂക്കാനം റഹ്മാൻ മാസ്റ്റർ പ്രൊജക്ട് ഏറ്റുവാങ്ങി. ഡോക്ടർ ആർ കെ ജയപ്രകാശ് വിദ്യാഭ്യാസ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, മുൻ എം എൽ എ ടി വി രാജേഷ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, എ ഇ ഒ ഇൻചാർജ് ടി കെ അബ്ദുള്ള, ബി പി സി കെ സി പ്രകാശൻ, കെ വി ബാബു, വി സി നാരായണൻ, കെ ടി സഹദുള്ള, സി കെ രമേശൻ മാസ്റ്റർ, ഡെന്നി കാവാലം, പി യു രമേശൻ, ടി സി വി ബാലകൃഷ്ണൻ, പി ജയൻ, പി വി ദാസൻ, ഇക്ബാൽ പോപ്പുലർ, സജിത്ത് ലാൽ, വി പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.